വയനാട് താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന പടിഞ്ഞാറെത്തറ പൂഴിത്തോട് റോഡിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന തുടങ്ങുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകൾ പങ്കെടുക്കുന്ന ഈ റീസർവേ നടക്കുന്നത്. സുഹേൽ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. സുഹേൽ, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്? സുഹേൽ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? സുഹേലിന് കേൾക്കാൻ കഴിയുന്നില്ല. ആ പ്രശ്നം പരിഹരിച്ച ശേഷം സുഹേലിലേക്ക് വരാം. ചുരമില്ല ബദൽ പാത, അതായത് താമരശ്ശേരി ചുരം, കുറ്റാട് ചുരത്തിലൊക്കെ വലിയ തിരക്കുണ്ടാവുന്ന സാഹചര്യത്തിൽ ഒരു ചുരമില്ല ബദൽ പാത എന്നുള്ളത് നീണ്ടകാലമായിട്ടുള്ള വയനാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏറെ കാലമായി 30 വർഷം മുമ്പുള്ള ഒരു പ്രപ്പോസലായിരുന്നു പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചുരമില്ല ബദൽ പാത. ആ പാത പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴായി താമസം വന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഇവിടെ ഒരു കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു സംയുക്ത പരിശോധന ഇവിടെ നടക്കുന്നത്. വനം, റവന്യൂ, KCB, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സർവേക്കാണ് അല്പസമയത്തിനകം ഇവിടെ തുടക്കം കുറിക്കുന്നത്. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ കുറ്റ്യാംവയലിൽ നിന്നാണ് ഈ സംയുക്ത പരിശോധന തുടങ്ങുന്നത്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മങ്ങളാണ് അത് നമ്മളിവിടെ നമുക്കിപ്പം തത്സമയം കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് വയനാട് അതിർത്തി വരെ. അത്രയും ദൂരം ഈ സംയുക്ത സംഘം നടന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കും. അതിനുശേഷം ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി എന്താണ് ഈ റോഡിന് നിലവിൽ തടസ്സമുള്ളത് അത് ഒഴിവാക്കാനുള്ള ക്രമീകരണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർവേ തുടങ്ങുന്നു. പടിഞ്ഞാറത്തറയിലെ കുറ്റ്യാം വയലിൽ നിന്ന് ആണ് ഈ സർവേ തുടങ്ങുന്നത്. ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഓരത്തുകൂടെ നടന്നുകൊണ്ടാണ് കാട്ടിനകത്തേക്ക് പോകുന്നത്. നിലവിൽ ഒരു കാടിന് മുമ്പിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. അവിടെ മുതൽ എത്ര ഏകദേശം 6.5 മുതൽ 9 കിലോമീറ്റർ ദൂരം വരെയാണ് ഇനി റോഡ് നിർമ്മിക്കാനുള്ളത്. അത്രയും ദൂരം ഈ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പരിശോധനയ്ക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ശാലിനി, ശരി, സുഹേൽ.